തുടർച്ചയായ ആറാം വട്ടവും ഒഡീഷയുടെ ഭരണത്തിലേറാം എന്ന് കരുതുന്നു നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡി നൂറ്റിനാൽപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങൾ നാല് ഘട്ടമായി പോളിംഗ് ബൂത്തിലെത്തും മെയ് മാസം പതിമൂന്ന് മെയ് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ബി ജെ പി ആണ് ഒഡീഷയിലെ മുഖ്യ പ്രതിപക്ഷം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നൂറ്റി പതിമൂന്നിടത്ത് ബി ജെ ഡി വിജയിച്ചു മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്ക് വെറും ഇരുപത്തിമൂന്ന് സീറ്റ് മാത്രം നേരത്തെ ഒഡീഷ ഭരിച്ച കോൺഗ്രസിന് ഒൻപതിൽ ഒതുങ്ങേണ്ടി വന്നു ഇത്തവണ ബി ജെ ഡിയുമായി സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട് ബി ജെ പി കനത്ത മത്സരം പോലുമില്ലാത്ത അവസ്ഥ വരാൻ പോകുന്നു ഒഡീഷയിൽ എന്നതാണ് ചിത്രം പക്ഷേ സഖ്യകാര്യത്തിൽ സമ്പൂർണമായ ഒരു ധാരണയിലേക്ക് ഇരു പാർട്ടികളും എത്തിയിട്ടില്ല ചില ചർച്ചകൾ പുരോഗമിക്കുന്നു വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും ബി ജെ പിയും ബി ജെ ഡിയും രണ്ടായിരത്തി ഒൻപത് വരെ പതിനൊന്ന് വർഷക്കാലം സഖ്യത്തിലായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഒരു കലാപം ആ സഖ്യത്തെ വഴി എന്നാൽ ബി ജെ പിയുമായി വളരെ സൗഹൃദത്തിലുള്ള പാർട്ടിയാണ് ഇവിടെ ഡൽഹിയിൽ ബി ജെ ഡി വീണ്ടും ശക്തമായ സാന്നിധ്യമാകാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് ഒഡീഷയിൽ പ്രകടന പത്രിക പുറത്തിറക്കി അഞ്ച് ഉറപ്പുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് യുവജനങ്ങൾക്ക് തൊഴിലാണ് തൊഴിലില്ലായ്മ വേതനമാണ് വീട്ടിലുള്ള സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ മാസം നൽകും എന്ന പ്രഖ്യാപനമാണ് ഒപ്പം രണ്ടായിരം രൂപയുടെ പെൻഷനാണ് ഇതെല്ലാം ഉയർത്തിക്കാട്ടി കർണാടകയിൽ ഞങ്ങൾ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ഒഡീഷയിൽ രംഗത്തിറങ്ങുന്നുണ്ട് കോൺഗ്രസ് എതിരെ നേരിടേണ്ടത് ബി ജെ പിയെയും ബി ജെ ഡിയെയും എന്തായാലും പോരാട്ടം ശക്തമാവുമോ ഒഡീഷയിൽ എന്നതാണ് ചോദ്യം ബി ജെ ഡിയും ബി ജെ പിയും സഖ്യത്തിലായാൽ കാര്യമായ മത്സരം നടക്കാൻ ഇടയില്ല സംസ്ഥാനത്ത് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയ്പാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്